ആരാണ് ബാബർ? മതഭ്രാന്തിൻ്റെ അവസാന വാക്കായ ജിഹാദികളും കൂട്ടിക്കൊടുപ്പിൻ്റെ പര്യായമായ വിപ്ലവ മതേതര ബുദ്ധികളും പരസ്പരം പുലർത്തിപ്പോരുന്ന കരാറിന് ഒരേയൊരു അടിസ്ഥാനം മാത്രമാണുള്ളത്, ഭാരതമെന്ന മഹാരാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തോടും അഥവാ ഹിന്ദുത്വത്തോടുമുള്ള അവരുടെ വൈരാഗ്യ ബുദ്ധി. അതുതന്നെയല്ലേ അവർ ചെയ്യുന്നത്? ഇരുവരും അത് കൃത്യമായി ചെയ്യുന്നുമുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കേവലം 600 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ബാബർ എന്ന കൊള്ളക്കാരൻ്റെ അദ്ദേഹം പണിത 3000 വർഷം പഴക്കമുള്ള കെട്ടിടം എന്ന വാദം. ശരിയല്ലേ? അയോധ്യയിലെ തർക്കമന്ദിരം ശ്രീരാമക്ഷേത്രമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങൾ അടക്കമുള്ള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഖനനം ചെയ്തെടുത്ത തെളിവുകൾ. എന്താ, ശരിയല്ലേ? എന്നിരുന്നാൽ പോലും മേൽപ്പറഞ്ഞ രണ്ടു തരം ജീവികളും പറയും അത് ഞമ്മൻ്റെ പള്ളിയായിരുന്നു എന്ന്, ഒരു തർക്കവുമില്ലാതെ പറയും. തർക്കമന്ദിര വിഷയം നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. നമ്മുടെ ചോദ്യം ഇതാണ്, ആരായിരുന്നു ഈ ബാബർ? അയാൾ എന്തിനാണ് ഇന്ത്യയിൽ വന്നത്? ഉത്തരം വളരെ ലളിതമല്ലേ? ഭാരതത്തെ ആക്രമിച്ച ഒരു വൈദേശിക അക്രമി, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച മോഷ്ടാവ്, സ്വന്തം ക്രൂരതകൾക്ക് മതം സാധൂകരണം നൽകും എന്നു മനസ്സിലാക്കിക്കൊണ്ട് താൻ കീഴടക്കിയ ദേശങ്ങളിൽ അനുയായികൾ ഉണ്ടാകാൻ വേണ്ടി നിർബന്ധിത മതപരിവർത്തനം ആയുധം കൊണ്ട് നടത്തിയവൻ, ജിഹാദി. ഇവയ്ക്കപ്പുറം എന്തായിരുന്നു ബാബർ? ഇവയ്ക്കപ്പുറം ബാബർ ഒന്നുമൊന്നുമായിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനായിരുന്നല്ലോ അയാളുടെ സ്വദേശം. ഇത് ഭാരത ചരിത്രം പഠിച്ചിട്ടുള്ള ആർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ ആരെയെങ്കിലും അങ്ങോട്ട് ആക്രമിച്ച് കീഴടക്കാനോ കൊള്ളയടിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അത് അവരുടെ ഭീരുത്വം കൊണ്ടായിരുന്നില്ല, പാരമ്പര്യമായി കിട്ടിയ അവരുടെ ശ്രേഷ്ഠത മൂലമാണ് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ സിരകളിൽ അശുദ്ധ രക്തം നിറഞ്ഞ അക്രമികൾ എന്നും ശ്രമിച്ചിട്ടുള്ളത് എന്താണ്? അന്യൻ്റെ മുതലുകൾ സ്വന്തമാക്കാൻ. അതിന് തന്നെയല്ലേ അവർ ശ്രമിച്ചിട്ടുള്ളത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ബാബർ. ബാബർ നാമ എന്ന ബാബറിൻ്റെ ആത്മകഥയിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഭാരതത്തിൽ വന്നു ചേർന്ന ബാബർ പറയുന്ന കാര്യമെന്താണ്? ഇതെന്തൊരു നാടാണ്, കരുത്തൻ കുതിരകളില്ല, നല്ല തവളകളില്ല, ഭംഗിയുള്ള സ്ത്രീ പുരുഷന്മാരില്ല, എവിടെ നോക്കിയാലും സ്വർണവും രത്നങ്ങളും മാത്രം. ഒരു കള്ളന് എപ്പോഴും കണ്ണ് സമ്പത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടിൽ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത് പോലെ സ്വന്തം ആത്മകഥയിൽ തൻ്റെ ദൈവത്തിന് വേണ്ടി കാഫിറുകളെ കുരുതി കഴിച്ചതും ബാബർ അഭിമാനപൂർവം വർണ്ണിക്കുന്നുണ്ടല്ലോ. ഭാരതമൊഴികെ ഏതൊരു രാഷ്ട്രത്തിലെയും കാര്യം നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അവിടങ്ങളിലെ മതവിശ്വാസികൾക്ക് രാഷ്ട്രത്തെക്കാൾ വലുതാണ് അവരുടെ മതം. അങ്ങനെയുള്ള ബാബറിൻ്റെ ജീൻ രക്തത്തിൽ കലർന്നവർ ഭാരതത്തിൽ ഈ നിയമം വ്യക്തമായി പാലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ മാറിൽ മുറിവുകൾ ഏൽപ്പിച്ച് ഒരുവൻ്റെ നികൃഷ്ടതയെ ബാബറി മസ്ജിദ് എന്ന വാദവുമായി അവർ കൊണ്ടു നടക്കുന്നതും. അവരുടെ ബലമെന്താണ്? അയൽപ്പക്കത്തെ ശത്രു തന്നെയാണ് അവരുടെ ബലം. കാത്തിരിക്കുകയാണ് സത്യത്തിൻ്റെ വിജയത്തിനായി, അയോധ്യയിൽ പണി തുടരുന്ന രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി. ഒന്നുകൂടി ഇവിടെ ഓർക്കേണ്ട കാര്യമാണ്, ഒരു മതത്തിൻ്റെ ആരാധനാലയങ്ങളും ഇന്നുവരെ ഹൈന്ദവർ പിടിച്ചടക്കിയിട്ടില്ല എന്നുള്ളത്, നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി മറ്റു മതസ്ഥരെ കുരുതി കൊടുത്തിട്ടില്ല എന്നുള്ളത്. ലോകാ സമസ്ത സുഖിനോഭവന്തു എന്നാണല്ലോ ഹൈന്ദവർ പ്രാർത്ഥിക്കുന്നത് പോലും. അല്ലാതെ എൻ്റെ ദൈവം മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് വഴിനീളെ വിളിച്ചു കൂവാറുണ്ടോ ഹൈന്ദവർ? അവർ വിളിച്ചു കൂവി നടക്കുന്നുമില്ലല്ലോ. പിന്നെ കൃഷ്ണൻ വിളിക്കുന്നു, ശിവൻ വിളിക്കുന്നു, രാമൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്ന ഏതെങ്കിലും ഒരു ഹൈന്ദവനെ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? തെണ്ടി നടന്ന് ആളെ കൂട്ടാൻ അത്ര തരം താഴ്ന്നതല്ല ഹൈന്ദവ വിശ്വാസങ്ങൾ എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. ഒന്നും കൂടി പറയുകയാണ്, മതേതരനല്ലാത്ത ഒരു ഹൈന്ദവ വിശ്വാസിയാണ് ഞാൻ. എൻ്റെ വിശ്വാസങ്ങളെയും ആരാധ്യ ദൈവങ്ങളെയും നിങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം തന്നെ ഞാൻ നിങ്ങളുടെ ദൈവങ്ങളെയും ബഹുമാനിക്കും. ഇത് ഹൈന്ദവ സംസ്കാരമാണ്.